കാരണം വ്യക്തമാക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ചോദിക്കുമ്പോ അവിടെന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ അസ്സലാമലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്സ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാക്കപ്പെട്ട 99 അള്ളാഹുവിന്റെ ഇസ്മുകൾ, അതാണ് അസ്മാഉൽ ഹുസ്ന. അതിൽ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ടതാണ് അള്ളാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മ് എന്ന് അതിനെക്കുറിച്ച് പറയും. മറ്റു എല്ലാ പേരുകളുടെയും സ്ഥാനത്തേക്ക് നിൽക്കുന്ന നല്ല പവറുള്ള പേരാണ് അള്ളാഹ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ന ബിസ്മില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ ആദ്യ വാചകവും അവസാന വാചകവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയും അള്ളാഹ് എന്ന നാമമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അത്രക്കുമേൽ പ്രാധാന്യം ആ പേരിനുള്ളത് കൊണ്ടാണ്. അസ്മാഉൽ ഹുസ്നയുടെ ഓരോ പേരുകൾക്കും ഓരോ ഫളീലത്തുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ പേരുകൾക്കും ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുകളും ഉണ്ട് എന്ന് മഹാന്മാർ പല കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ചുരുക്കി പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന മൊത്തമായിട്ട് പൂർണ്ണമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനിക്ക് അസ്മാഉൽ ഹുസ്നയുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നാം അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇജാബത്ത് ലഭിക്കും. അസ്മാഉൽ ഹുസ്ന കാരണം അത്ഭുതകരമായി ഇജാബത്ത് ഓൺ ദ സ്പോട്ടിൽ കിട്ടിയ ഒരു സംഭവം ഇൻഷാല്ലാ ഉടൻ വരുന്നുണ്ട്, നാം അവസാനം പറയുന്നുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിനിക്ക് 99 നാമങ്ങളുണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിനിക്ക് 100, അതിൽ നിന്ന് ഒന്ന് കുറച്ചുള്ള നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മൻ അഹ്സ്വാഹാ ദഖല ജന്ന, ആരെങ്കിലും അതിനെ ക്ലിപ്തമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ മറ്റു ഹദീസുകളിൽ കാണാം, ആരെങ്കിലും അതിനെ മനഃപ്പാഠമാക്കിയാൽ, അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. പല മഹാന്മാരും ഈ ഹദീസിനിക്ക് വിശദീകരണം നൽകുന്നത് അത് മനഃപ്പാഠമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ആ 99 നാമങ്ങൾ ഒരാൾ കാണാതെ പഠിച്ചാൽ അയാൾക്ക് സ്വർഗം ലഭിക്കും എന്ന് ഏറ്റവും ലളിതമായ രൂപത്തിൽ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ 99 നാമത്തിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി ആ 99 നാമങ്ങളുടെയും സ്വഭാവം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ആ 99 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. എന്തു തന്നെയാണെങ്കിലും ഒരാൾ അസ്മാഉൽ ഹുസ്ന സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഏറ്റവും ചുരുങ്ങിയത് നാം എല്ലാവരും 99 നാമങ്ങൾ പഠിക്കാനായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉടനടി ഇജാബത്തുണ്ട്, ഉത്തരമുണ്ട് എന്ന ഒരു ചരിത്ര സംഭവം, ഒരുപാട് സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. ഒരേ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. മൂസൽ ഖദീം റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അവരുകൾ ഒരു ദിവസം ജയിലിലടക്കപ്പെടുകയാണ്, അകാരണമായി എന്ന് തന്നെ വേണം പറയാൻ, അതല്ലെങ്കിൽ എന്തോ ചെറിയ കാരണങ്ങൾ കൊണ്ട്. ഏതായാലും ജയിലിലാണ്, ഹാർവൻ റഷീദിന്റെ ഭരണകാലത്താണ് ജയിലിൽ അടക്കപ്പെടുന്നത്. അങ്ങനെ ജയിലിൽ കഴിയുന്ന സമയത്ത് രാത്രിയായപ്പോൾ അവിടെ നിന്ന് ഹാർവൻ റഷീദ് എന്ന രാജാവ് അവിടുത്തെ നിയമപാലകരുടെ മേധാവിയെ നട്ടപ്പാതിരക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ ഈ മേധാവി അവരുടെ വീട്ടിലേക്ക് ദൂതൻ വന്ന് വിളിക്കുമ്പോൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഈ അസമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജാവ് വിളിക്കുന്നത്, ഇതുവരെ ഇങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ, എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചിന്തിക്കുകയും ഉടനടി അവിടെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അങ്ങനെ ചുരുക്കി പറയട്ടെ, രാജാവ് അവിടെ നിന്ന് പറയുന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകൻ നമ്മുടെ ജയിലിലുണ്ട്, അവരെ ഈ സമയത്ത് തന്നെ അവിടെ നിന്ന് വിട്ടയക്കണം, രാവിലെ ആവാൻ കാത്തു നിൽക്കരുത്, ഈ നിമിഷം വിട്ടയക്കണം, അതോടൊപ്പം തന്നെ 10,000 ദിർഹം അവർക്ക് പാരിതോഷികമായി സമ്മാനമായി കൊടുക്കണമെന്നും അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ നിയമപാലകന്റെ മേധാവി അവിടെ നിന്ന്
ആ ജയിലറയിലേക്ക് ചെല്ലുന്നു. അവിടെ രാത്രി തുറന്നു കൊടുക്കുകയാണ്. വളരെ അത്ഭുതത്തോടുകൂടെ എന്താണ് ഇതിന് പിന്നിലെന്ന് ഒരു പിടിയും കിട്ടാതെ ആ മേധാവി ചോദിക്കുകയാണ്. മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ ഒരു രാത്രിയിൽ, സാധാരണ പകൽ സമയത്താണല്ലോ എല്ലാവരെയും വിട്ടയക്കാറുള്ളത്, നിങ്ങൾ ഈ രാത്രിയിൽ തന്നെ വിട്ടയക്കാനുള്ള കാരണം എന്താണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കാരണം വ്യക്തമാക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ, അഥവാ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അടുക്കലേക്ക് എൻ്റെ വല്യുപ്പ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നു സ്വപ്നത്തിൽ. അങ്ങനെ അവിടെ നിന്ന് എന്നോട് പറയുകയാണ്, നിങ്ങൾ ഈ ജയിലിൽ നിന്നും മോചിതനാവാൻ അള്ളാഹുവിൻ്റെ പേരായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ജയിൽ മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, നേരം പുലരുന്നതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ജയിൽ മോചനം ലഭിക്കുന്നതാണ് എന്ന് എൻ്റെ പൊന്നാര വല്യുപ്പ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. അപ്രകാരം ഞാനത് അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയും അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി ദുആ ചെയ്യുകയും ചെയ്തു. ആ നിമിഷം തന്നെ എനിക്ക് ഇജാബത്ത് ലഭിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പോരിശ കൊണ്ട് ഈ രാത്രി തന്നെ നിങ്ങളിതാ വന്നുകൊണ്ട് എന്നെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അസ്മാഉൽ ഹുസ്നയുടെ പവർ, അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരം അത് ഏറെ വലുതാണ്. നമ്മുടെ ദർസിലുള്ള കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് അഷ്റഖ ബൈത്തും അതുപോലെ തന്നെ യാക്രമയും ഒരുപാട് ദിക്റുകൾ ഔറാദുകൾ ചൊല്ലിക്കൊണ്ടാണ് ഒരു ദിവസം ദർസിൻ്റേത് ആരംഭിക്കുന്നത്. ആ മജ്ലിസുകൾ കഴിഞ്ഞ് ആ ഔറാദുകളെല്ലാം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഔറാദുകളെല്ലാം കഴിഞ്ഞ് അവർ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നു. അതിൻ്റെ വലിയ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് നടത്തുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് സ്ഥാപനത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി അള്ളാഹുവിലേക്ക് നാം ദുആ ചെയ്യുക. അള്ളാഹു ഇജാബത്ത് നൽകും. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.